കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇക്കണോമിക്സുകാരുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ കോർ കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ മൊഡ്യൂൾ വൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു നയൻറ്റീൻ നയൻറ്റി ഇന്ത്യ അണ്ടർ കൊളോണിയൽ റൂൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ ഇക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു സ്റ്റഡി ഡിസ്കഷൻ ഗ്രൂപ്പ് പോലെയാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത് ഇന്ത്യേനെ ഒരുപാട് തരത്തിൽ ചൂഷണം ചെയ്തത് മാറ്റിമറിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ അത് അവർ കൊണ്ടുവന്നിട്ടുള്ള ചില പോളിസീസ് കാര്യങ്ങൾ ഏത് തരത്തിലാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു നയൻറ്റീൻ നയൻറ്റീൻ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ ഈ പ്ലസ് ടുവിനൊക്കെ ഇന്ത്യനെ കോളേജ് പഠിച്ചവർക്ക് ഇത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം സോ എന്താണ് കൊളോണിസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൊളോണിയസം മീൻസ് വൺ കൺട്രി റൂൾസ് ഓവർ അനദർ മേക്കിംഗ് ഡിസിഷൻസ് ഫോർ ദ കോളണി എസ്പെഷ്യലി ഇൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഒരു കൺട്രി മറ്റൊരു കൺട്രിയുടെ മേലിൽ നടത്തുന്ന ഒരു തരത്തിലുള്ള എന്ന് തന്നെ പറയാം അവരുടെ റൂളിംഗിലാവട്ടെ പൊളിറ്റിക്സിലാവട്ടെ ഇക്കണോമിക്സിലാവെ ആവട്ടെ എല്ലാ തരത്തിലും ഡിസിഷൻസിലും കാര്യങ്ങളിലൊക്കെ തന്നെ മറ്റൊരു കൺട്രിയുടെ മേലുള്ള ആധിപത്യമാണ് നമ്മൾ കൊളോണീസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ഈ ബ്രിട്ടീഷ് എന്ന് ബ്രിട്ടീഷുകാരുടെ കോളണി ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് സോ ഇന്ന കോളണി പീപ്പിൾ കെ നോട്ട് മേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അബൌട്ട് ദിയർ റിസോഴ്സസ് ഫാമിംഗ് ഇൻഡസ്ട്രി ട്രേഡ് ടാക്സസ് ആൻഡ് അദർ ഇക്കണോമിക് മാക്ടേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കോളനിന്ന് അവരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നാട്ടില് ഒരു കാര്യങ്ങളിലും അതായത് ഇപ്പോൾ ഏതൊക്കെ റിസോഴ്സസ് അവിടെ വേണം ആ റിസോഴ്സസിൻ്റെ മേലുള്ള കൺട്രോള് ഫാമിങ് ആവട്ടെ എന്തൊക്കെ എന്തൊക്കെ അവിടെ അഗ്രികൾച്ചർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ അവിടെ നമ്മൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ ട്രേഡിനെ സംബന്ധിച്ച് ടാക്സുകളെ സംബന്ധിച്ച് എല്ലാ ഇക്കണോമിക് മാറ്റേഴ്സിലും ഇത്തരത്തിലുള്ള എല്ലാ മാറ്റേഴ്സിലും മറ്റൊരു കൺട്രി വന്നിട്ട് നമ്മുടെ ആധിപത്യം സ്ഥാപിച്ച് ഇന്നത് ഇന്നതുപോലെയാണ് ടാക്സ് ഇത്ര ശതമാനം വേണം അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ട്രേഡ് നടത്തേണ്ടത് ഇന്ന രാജ്യങ്ങളായിട്ട് മാത്രമായിരിക്കും ആ ട്രേഡിംഗ് സെക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത് പോലും അവരുടെ കൺട്രോളിലായിരിക്കും ദ എക്കണോമിക് പോളിസീസ് ഓഫ് കോളനീസ് മെയിൻലി സെർവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ റൂളിംഗ് കൺട്രി വിച്ച് ഹിണ്ടേഴ്സ് ദ കോളനീസ് ഡെവലപ്മെന്റ് അതായത് പറയാനുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എക്കണോമിക് ഒക്കെ തന്നെ കൊണ്ടുവരുമ്പോൾ അതെല്ലാം തന്നെ റൂളിംഗ് കൺട്രി അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ അവരുടെ ഫേവറിനനുസരിച്ചിട്ടുള്ള റൂൾസ് കാര്യങ്ങളും പോളിസീസ് ആയിരിക്കും കൊണ്ടുവരിക ഇതൊക്കെ തന്നെ ആ ഒരു കോളനിൽ ഡെവലപ്മെന്റിന് തന്നെ എതിരായിട്ടുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക മാക്സിമം അവരെ എക്സ്പ്ലോർ ചെയ്യുക ചൂഷണം ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനത്തെ പോളിസീസും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാം വെസ്റ്റേൺ പവേഴ്സ് കൺട്രോൾ കോളനീസ് ബൈ ടേക്കിംഗ് ദർ വെൽത്ത് വി യൂസിങ് ഇറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രീസ് ആൻഡ് ഡിസ്ട്രോയിങ് ലോക്കൽ ഇൻഡസ്ട്രീസ് ദേ ഓൾസോ മേക്ക് ദ കോളനി സപ്ലൈ റോ മെറ്റീരിയൽസ് ഫോർ ദ റൂളിംഗ് കൺട്രി അതായത് ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ പവേഴ്സൊക്കെ തന്നെ ഓരോ കോളനിയും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ തന്നെ വെൽത്ത് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകാനും അത് അവരുടെ ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള ഒന്നായിട്ട് കോളനീസിനെ മാറ്റുകയാണ് ദിസ് ലെഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ബട്ട് അണ്ടർ ഡെവലപ്മെൻറ്റ് ഇൻ ദ അത് യർ കോളണീസ് അതായത് ഇതൊക്കെ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റാണ് അവരുടെ കൺട്രീസിലേക്ക് അതായതിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന കൺട്രി എപ്പോഴും അണ്ടർ ഡെവലപ്മെൻ്റിലും ഈ റൂളിംഗ് കൺട്രി എപ്പോഴും എന്താവാണ് നല്ല ഡെവലപ്പ്ഡ് ആയിട്ട് പാടാണ് ഇത് നമുക്ക് പറയാവുന്ന കാര്യമുള്ളൂ ദിസ് പ്രൊസസ് ലാസ്റ്റ് ഫോർ എബൌട്ട് ടു സെഞ്ച്വറി സ്റ്റാർട്ടിങ് വിത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അതായത് ഒരു രണ്ട് സെഞ്ച്വറിയോളം ഈ ഒരു കാര്യം ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി മെർച്ചൻറ്റ് ക്യാപിറ്റൽ ആൻഡ് കൊളോണിയൽ എക്സ്പ്ലോയ്റ്റേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാച്ചലർ ഓഫ് പ്ലാസി കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ മേളിൽ ഒരുപാട് തരത്തിലുള്ള കൺട്രോൾ കൊണ്ടുവരാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒക്കെ തന്നെ സ്റ്റാർട്ടിങ് ആണ് ഇതെന്ന് പറയാം ഈ ഒരു സമയത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് വാസ് ടേക്കൺ ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ഒരുപാട് തരത്തിലുള്ള വെൽത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന ശേഷമുള്ള ആ എക്സ്പ്ലോയിറ്റേഷനും അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയുടെ ഡയറക്ട് റൂളിനകത്തായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ടായിരുന്നത് അതിനുശേഷം അത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്തും അതിനുശേഷം ഒക്കെ തന്നെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യ ബൈ ബ്രിട്ടൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ ഫേസസ് അക്കോർഡിംഗ് ടു എക്കണോമിക് ഹിസ്റ്റോറിയൻസ് അപ്പോൾ ഈ ഒരു ബ്രിട്ടൻ്റെ ബ്രിട്ടൻ എന്ത് ചെയ്യുകയാണ് ഇന്ത്യയെ മൂന്ന് ഫേസസ് ആയിട്ടാണ് പറയാൻ ഓഫ് 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 ഫ്രം ദ ദ ദ പ്ലാസി എൻഡ് ിൽ സെഞ്ചറി അതായത് ഒരു മെർച്ചൻ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പീരീഡ് ആണ് അതായത് ബാറ്റിൽ ഓഫ് പ്ലാസി പ്ലാസി എൻഡ് ചെയ്തിട്ട് എയ്റ്റീൻ സെഞ്ചുറിയുടെ ആ എൻഡിങ്ങോട് കൂടി വരെയാണ് അതായത് ഫ്രം ദ ബാറ്റിൽ ഓഫ് പ്ലാസി അൺ ടിൽ ദ എൻഡ് ഓഫ് ദ എയ്റ്റീൻ സെഞ്ച്വറി അതുപോലെ തന്നെ ഒരു ദ പിരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടു എൻഡ് ഓഫ് ദാറ്റ് സെഞ്ചുറി അതായത് നയൻറ്റീൻ സെഞ്ചുറി സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നവരെയുള്ള ഒരു കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ പീരീഡ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിഗാൻ വിത്ത് ദ നയൻറ്റീൻ സെഞ്ചുറി ആൻഡ് കണ്ടിന്യൂഡ് അൺറ്റിൽ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് അതായത് നയൻറ്റീൻ സെഞ്ചുറിയുടെ ആരംഭത്തോടു കൂടിയിട്ടും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ദ പിരീഡ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ തന്നെ ഹിസ്റ്റോറിയൻസ് മൂന്ന് ഫേസസ് ആക്കിയിട്ടാണ് പറഞ്ഞത് ദ പീരീഡ് ഓഫ് മെർച്ചൻ്റ് ക്യാപിറ്റൽ ദ പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ദ പീരീഡ് ഫിനാൻസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ഷൻസ് ഇപ്പോൾ ഒരു കൊളോണിയൽ എക്സ്പ്ലോയ്റ്റേഷൻ്റെ ഇന്ത്യയെ തന്നെ വളരെയധികം ഒരു നെഗറ്റീവ് എഫക്ടിലേക്കാണ് നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്ലണ്ടർ ആണ് അതായത് നേരിട്ടുള്ള ടൈപ്പിലുള്ളൊരു കൊള്ളയാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിൻ്റെ മറവിലാണ് ഈ കൊള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചരക്കുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോവുക അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പേ ഒന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലാസ്റ്റിക് യുദ്ധത്തിന് ശേഷമാണ് കമ്പനി അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചിട്ട് തീർത്തും ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള വ്യവസ്ഥകൾ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വ്യാപാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി രണ്ടാമത്തെ പറയുന്നത് ലാൻഡ് റവന്യൂയുടെ പേരുള്ളൊരു ചൂഷണമാണ് നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ഒക്കെ അവതരിപ്പിച്ചു അതിനുശേഷം ഈ ഭൂവരുമാനം ഇത്ര ടൈപ്പ് ആയിട്ടൊക്കെ നിശ്ചയിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭൂവരുമാനം കൊടുക്കാത്തവർക്ക് ഇല്ലെങ്കിൽ ആ ഒരു വരുമാനം ഭരണത്തിനോ അല്ലെങ്കിൽ പൊതുജനത്തിനോ ഒന്നും നല്ല രീതിയിലല്ല അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു ടാക്സ് കളക്ട് ചെയ്തിട്ട് അവരത് നല്ല രീതിയിലൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അതൊരു ഒരു വലിയ തരത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു പക്ഷേ ഈ പകരം മിച്ചമുള്ളതൊക്കെ കമ്പനിയുടെ ലാഭമായിട്ട് കണക്കാക്കിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് തീർത്തും സത്യസന്ധരല്ലാത്ത ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടാണ് അതായത് അഴിമതിക്കാരായിട്ടുള്ള കമ്പനി ഉദ്യോഗസ്ഥര് വ്യക്തിപരമായിട്ടുള്ള സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാർഗങ്ങള് ഇന്ത്യയുടെ സൊസൈറ്റീടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടാതെ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്ന റോബർട്ട് കിളി വേദിയാണ് തന്റെ താമസത്തിനിടയിൽ തന്നെ വളരെയധികം സമ്പത്ത് സമ്പാദിക്കുകയാണ് അതിനുശേഷം രണ്ടര ലക്ഷം പൗണ്ട് കണക്കാക്കിയ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത് ഇതിലൊക്കെ കാണുന്നത് തീർത്തും സത്യസന്ധത ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയും മാക്സിമം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയായിരുന്നു അടുത്തു പറയുന്നത് കർഷകരെ ചൂഷണം ചെയ്യണെ കുറിച്ചിട്ടാണ് അതായത് ഈ ബംഗാൾ ബീഹാർ ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ അതായത് സിവിൽ അഡ്മിനിസ്ട്രേഷനുള്ള ദിവാനി അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു അവകാശം നേടിയ ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശങ്ങളിലെ കർഷകരെ നേരിട്ട് ചൂഷണം ചെയ്യാണ് എന്ത് എന്തവിടെ പ്രോ അഗ്രികൾച്ചറിൽ അഗ്രികൾച്ചറിലവിടെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലും എത്രത്തോളം അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലും അതിനനുസരിച്ചിട്ട് അതിന് ടാക്സും കൊടുത്ത് അങ്ങനെ വളരെയധികം അവരെ ചൂഷണം ചെയ്യാണ് ഉണ്ടാവുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ദ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ടാണ് ഡ്യൂറിങ് ദ ടൈം ഓഫ് മെർച്ചൻറ്റ് ക്യാപിറ്റൽ മണി ഫ്ലോഡ് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഹെൽപ്പിംഗ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ദർ ഹൗ വെർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രോഗ്രസ് എ ന്യൂ അപ്രോച്ച് ടു ദ എക്സ്പ്ലോയ്റ്റേഷൻ എമേർജ് ദ ഫോക്കസ് ഷിഫ്റ്റ് ടു മേക്കിംഗ് ഇന്ത്യാസ് മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ് അതായത് അവർ നിന്ന് ഈ മണി ഫ്ലോ ഉണ്ടാകുന്ന ശേഷം ആ മണി ഫ്ലോയിൽ ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാര്യങ്ങളൊക്കെ നടന്ന ശേഷം അവരവരുടേതായിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചു അതായത് ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് ബ്രിട്ടീഷായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ളൊരു ഫോക്കസ് അവിടെ നടക്കുകയാണ് ഒരു ഷിഫ്റ്റ് അവിടെ നടക്കുകയാണ് ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് അതായത് ഇനീഷ്യലി ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് കുഡ് നോട്ട് കോമ്പിറ്റ് വിത്ത് ഇന്ത്യൻ മെയ്ഡ് വൺസ് ടു സോൾവ് ദിസ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമ്പോസ്റ്റ് ഹെവി ടാക്സസ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇംപോർട്ട് ടു ഇംഗ്ലണ്ട് വൈ ബ്രിട്ടീഷ് ഗുഡ്സ് ഇൻ ഇന്ത്യ വേർ ഡ്യൂട്ടി ഫ്രീ ദിസ് പ്രൊട്ടക്റ്റഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് ബൂസ്റ്റഡ് ദെയർ എക്സ്പോർട്സ് ടു ഇന്ത്യ അതായത് മെഷീൻ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ കയറ്റുമതി ചെയ്യുക അതായത് തുടക്ക സമയത്തന്നെ ബ്രിട്ടീഷിൻ്റെ തുണിത്തരങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിതവുമായിട്ടൊരു മത്സരിക്കാൻ ഒരു കോമ്പറ്റീഷൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇറക്കുമതിക്ക് കനത്തമായിട്ടുള്ള ഒരു നികുതി ചുമത്തുകയാണ് അതേസമയം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാധനങ്ങൾക്ക് അവരെന്ത് ചെയ്യാണ് ഈ നികുതി കുറയ്ക്കുകയും ചെയ്യുകയാണ് ഇത് ബ്രിട്ടീഷ് തുണിത്തരങ്ങളെ സംരക്ഷിക്കുകയും അതിന്റെ കയറ്റുമതി ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ജ്യൂട്ട് ഇൻഡസ്ട്രി ആൻഡ് പ്ലാന്റേഷൻസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ക്യാപിറ്റലിസ്റ്റ് വേർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഇൻഡസ്ട്രീസ് ദാറ്റ് നോട്ട് ബി എസ്റ്റാബ്ലിഷ് എസ് വേർ ദി ഹാഡ് എ മോണോപോളി ഓവർ ജൂട്ട് പ്രൊഡക്ട്സ് ഫ്രം ബംഗാൾ ആൻഡ് പ്രോഫിറ്റ് ആഡ് ഗ്രേറ്റ്ലി ദേ ഓൾസോ ഫോക്കസ്ഡ് ഓൺ ടീ കോഫി ആൻഡ് ഇൻഡിക്കോ പ്ലാന്റേഷൻസ് വിച്ച് അലൌഡ് ദം ടു എക്സ്പ്ലോയിറ്റ് ദർക്കേഴ്സ് അതായത് ഈ ബ്രിട്ടീഷ് മുതലാളിമാർക്ക് അവരുടെ ഇത്തരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ തന്നെ എല്ലാവടേയും സ്ഥാപിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്നുള്ള ഈ ചണ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ അതിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന അവർ വലിയൊരു ലാഭമാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ചായ കാപ്പി ഇൻഡിക്കോ തുടങ്ങിയ തോട്ടങ്ങളിലൊക്കെ തന്നെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഇത് ഇന്ത്യൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കുകയാണ് ഉണ്ടായത് അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ചിലവുകളെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ അധികാരം അതായത് അവരുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഇന്ത്യയിൽ ഒരു വലിയ സൈന്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സർക്കാർ ചെലവുകളുടെ ഗണ്യമായിട്ടുള്ള ഒരു ഭാഗവും പോകുന്നത് ഈ സൈന്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഈ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പെൻഷൻ ശമ്പളം ഇതൊക്കെ തന്നെ അതിൻറ്റേതായിട്ടുള്ള ചിലവുകളൊക്കെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ആര് തന്നെ പേ ചെയ്യേണ്ടി വരികയാണ് ഇന്ത്യ തന്നെ പേ ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ഈ ഒരു വ്യവസായിക അവരുടെ ഈ ക്യാപിറ്റലും അതിൻ്റെ കൊളോണിയൽ ചൂഷണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി ഒരു അതേഴ്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത മറ്റു ചിലവുകൾക്ക് കൂടി ഇന്ത്യ ഇന്ത്യയാണ് പേ ചെയ്യേണ്ടി വരികയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് ബ്രിട്ടീഷ് വ്യവസായിക മൂലധനം അതായത് ഫിനാൻസ് ക്യാപിറ്റൽ നടത്തിയ ഈ ഒരു ചൂഷണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായിട്ടാണ് മാറ്റിയത് ഇത് ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തത അവസാനിപ്പിക്കുകയും നഗരങ്ങളിലൊക്കെ തന്നെ വ്യവസായവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് നിലനിന്നിരുന്ന കൃഷിയും വ്യവസായവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ തന്നെ ഇത് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത് ഇതാണ് ഫിനാൻസ് ക്യാപിറ്റലും ഇതിലുള്ളൊരു ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഇന്ത്യ ആൻഡ് ലെവൻത് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ചിട്ടാണ് ഡ്യൂറിംഗ് ദ ലെവന്റ് ഫൈവ് ഇയർ പ്ലാൻ ടൂ തൗസൻഡ് സെവൻ ടു റ്റു തൗസൻഡ് ട്വൽവ് ഇന്ത്യസ് എക്കോണമി ഗ്രൂ അറ്റ് ആൻ ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് എയ്റ്റ് പെർസെൻറ്റേജ് സ്ലൈറ്റ്ലി ഫോളിംഗ് ഷോർട്ട് ഓഫ് ദ ടാർഗറ്റഡ് നയൻ പെർസെൻറ്റേജ് സെവറൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദിസ് ബോത്ത് ഇന്റർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഇൻക്ലൂഡിംഗ് എ ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഫ്ളക്ച്വേഷൻസ് ഇൻ ഇൻ്റർനാഷണൽ പ്രൈസസ് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് നെഗറ്റീവ് ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ ഡ്യൂ ടു ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസ് നമുക്ക് എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയാം അത് നടക്കുന്നത് ടൂ തൗസൻഡ് സെവൻ ടു ട്വൽവ് വരെയുള്ള ആ ഒരു കാലത്തിലാണ് ലെവൻത്ത് ഫൈവ് എ പ്ലാന്റ് നടക്കുന്നത് പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി ഒരു ആവറേജ് ആനുവൽ റേറ്റിൽ എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ടാണ് വരുന്നത് ഒരു നയൻ പെർസെൻറ്റേജ് ടാർഗറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും വളരെയധികം ഷോർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗ്രോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്റേണലും ആയിട്ടുള്ള എക്കണോമിക്സ് സ്ലോ ഡൗൺസ് ഗ്ലോബൽ എക്കണോമിക്സ് സ്ലോ ഡൗൺസ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇന്റർനാഷണൽ പ്രൈസസ് അതുപോലെ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടായതും അഗ്രികൾച്ചറിൽ ഡ്രോട്ടായിട്ടുള്ള ഡ്രോട്ട് പോലുള്ള പല കണ്ടീഷൻസ് വന്നതുമൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്കാണ് അത് നയിച്ചത് അതുപോലെ തന്നെ ഈ ഗ്രോത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഫാം സെക്ടറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂ അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് മിസിംഗ് ദ ഫോർ പെർസെൻറ്റേജ് ടാർഗറ്റ് ഇൻഡസ്ട്രി ഇൻസ്റ്റഡ് ഓഫ് ടാർഗറ്റ് ആനുവൽ ആവറേജ് ഗ്രോത്ത് ഓഫ് ടെൻ ടു ലവൻ പെർസെൻറ്റേജ് ഇറ്റ് അച്ചീവ്ഡ് സെവൻ പോയിന്റ് ടു പെർസെൻറ്റേജ് സർവീസ് സെക്ടറിനെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നയൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് ആവറേജ് ആയിട്ട് അത് ഗ്രൂ ചെയ്തത് അത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻ ടു ലെവൻ പെർസെൻറ്റേജ് ആണ് അതായത് ഓരോ സെക്ടേഴ്സിലും നമ്മൾ ഇത്ര ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ഗ്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും ഫാം സെക്ടറിനെ സംബന്ധിച്ച് ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു പക്ഷേ ത്രീ പോയിന്റ് സെവനിലേക്കാണ് അത് എത്തിയുള്ളൂ അതുപോലെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പെർസെന്റേജ് ആണ് പക്ഷെ അച്ചീവ് ചെയ്തത് സെവൻ പോയിന്റ് ടു പെർസെന്റേജും അവിടെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാവുകയാണ് അതുപോലെ സർവീസ് സെക്ടറിനെ സംബന്ധിച്ച് നയൻ ടു ലെവൻ പെർസെന്റേജ് ആണ് ടാർഗറ്റ് ചെയ്തത് പക്ഷേ നയൻ പോയിന്റ് സെവൻ ആണ് സോ ഇത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എസ്റ്റിമേറ്റഡ് ദ കറന്റ് ഫിസിക്കൽ ഇയേഴ്സ് ഇക്കണോമിക് ഗ്രോത്ത് അറ്റ് ടു പോയിന്റ് നയൻ പെർസെന്റ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റ് അച്ചീവ് ഇൻ ടൂ തൗസൻഡ് ലെവൻ ടു ട്വൽവ് അപ്പം സെൻട്രൽ സ്റ്റാറ്റസ്റ്റിക്സിനെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ ഇയേഴ്സ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് അതായത് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടു തൗസൻഡ് ലെവൻ ടു ട്വൽവ് വരെയുള്ള കാലഘട്ടത്തിലാണ് ദവൽത്ത് ഓഫ് അ ദിയർ പ്ലാൻ ടു തൗസൻഡ് ട്വൽവ് ടു സെവൻറ്റീൻ ഇനീഷ്യലി എയിംഡ് ഫോർ നയൻ പെർസെൻറ്റേജ് ആനുവൽ ആവറേജ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് But it was later adjusted to 8% by the National Development Council in December 2012. So now we consider the lower growth of rate in the early years of 12th plan. There was a possibility of revising the annual average economic growth targeted for the entire five-year policy downwards during the midterm appraisal in 2014 to 15. അതായത് എന്താണ് ലെവന്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് മനസ്സിലാക്കി വെക്കുക അതായത് ടു തൗസന്റ് സെവന് ടു ട്വല്വ് വരെയാണ് എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഗ്രോത്തിന് വേണ്ടി എയിം ചെയ്തിട്ടുണ്ടായിരുന്ന പേഴ്സൻറ്റേജ് എങ്ങനെയാണെന്ന് നോക്കുക അത് ഓരോ സെക്ടേഴ്സിലും എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക അതിനുശേഷം ഇപ്പോൾ ട്വല്ത്ത് ഫൈവ് ഇയർ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നയൻ പെർസെൻറ്റേജ് ആനുവൽ അവറേജ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എയ്റ്റ് പെർസെന്റേജ് ആയിട്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഡിസംബർ ടു തൗസൻഡ് ട്വൽ അത് മാർക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള ഈ ലോവർ ഗ്രോത്ത് റേറ്റ്സ് ഒക്കെ തന്നെ ഈ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാന്റ് ആ ഒരു ടൈമിലോട് കൂടിയിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ പറഞ്ഞതിലൊക്കെ നമ്മൾ അതിന്റെ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് ടു തൗസൻഡ് സെവൻ ടു ട്വൽവ് കാലയളവിലെ ഇന്ത്യയുടെ സാമ്പത്തിക വികസന പദ്ധതിയാണ് ഈ ലെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ടൂ തൗസൻഡ് സെവൻ ഡിസംബർ എയ്റ്റീന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ പദ്ധതി ആരംഭിച്ചത് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ നിക്ഷേപ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പതിനൊന്നാമത് പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ വേഗമേറിയതും സുസ്ഥിരവുമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൂടുതൽ സമഗ്രവുമായിട്ടുള്ള വളർച്ച കൈവരിക്കുക എന്നതാണ് ഈ ഒരു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇലവൻത്ത് ഫൈവ് ഇയർ പ്ലാനിന് കുറച്ച് എയിംസ് ഉണ്ടായിരുന്നു അതിലൊരു മൂന്നെണ്ണം ഞാൻ പറയാം ടു തൗസൻഡ് ട്വൽവോട് കൂടിയിട്ട് എഴുപത് ദശലക്ഷം ആളുകൾക്ക് അധികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ അഞ്ച് ശതമാനം ഈ ഒരു പദ്ധതി അവസാനിക്കുമ്പോഴേക്കും തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലായിരുന്നു അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് എല്ലാ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു ദാരിദ്ര്യം കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കുക ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം അനുപാതം എന്ന ദാരിദ്ര്യ നിർമാർജ്ജന ലക്ഷ്യം കൂടി ഈ പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തുല്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക അതുപോലെ ശുദ്ധവും ഊർജ്ജക്ഷമതയും ഉള്ളമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടി കാടും മരങ്ങളും വർദ്ധിപ്പിക്കുവാനും വായുവിന്റെയും വെള്ളത്തിന്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊള്ളാനും പദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ച് അതായത് ഇപ്പൊ നമ്മുടെ സേവന മേഖല പതിനൊന്ന് ഈ ഒരു പതിനൊന്ന് പഞ്ചവത്സര പദ്ധതിയിൽ സേവന മേഖല നയൻ പോയിന്റ് സെവൻ പെർസെന്റേജ് വളർച്ചാ നിരക്ക് സാക്ഷ്യം വഹിച്ചു അതുപോലെ വ്യാപാരം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഗതാഗതം സംഭരണം ആശയവിനിമയം ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സേവനങ്ങൾ കമ്മ്യൂണിറ്റി സാമൂഹികവും വ്യക്തിഗതവുമായിട്ടുള്ള സേവനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണത് അതായത് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഏറ്റവും അവസാനം ഈ ഒരു ലെവൻത്ത് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ച് മാത്രമാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ എന്തൊക്കെ ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം